ദെൻ ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഈ ഒരു വണ്ടി സമ്മാനിക്കില്ല. എല്ലാവർക്കും പെട്രോൾ പമ്പിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് കാറുകളിലൊന്നാണ്, വിച്ച് ഇസ് ദ മാരുതി സുസുക്കി വാഗണർ. ഇപ്പോൾ കഴിഞ്ഞ മാസം എടുത്ത്, അതായത് നവംബർ എടുത്ത് നോക്കുകയാണെങ്കിലും ഒക്ടോബർ എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ കാറെന്ന് പറയുന്നത് വാഗണറാണ്. ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും വാഗണർ ഒന്നാമത്തെ, രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥാനത്തൊക്കെ കാണാറുണ്ട്. വളരെ ചുരുക്കം ചില മാസങ്ങളിൽ മാത്രമാണ് നമ്മുടെ വാഗണറിൻ്റെ സെയിൽസ് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് സെക്കൻഡ് വേരിയൻ്റായി VXI വേരിയൻ്റാണ്. ഇതിൽ വരുന്നത് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഗണർ VXI 1 ലിറ്ററിൻ്റെ ഒരു റിവ്യൂവും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻസിൻ്റെ ഫേവറേറ്റ് കാറായിട്ട് ഈ പറയുന്ന വാഗണർ മാറിയതെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും വാഗണർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കാറായി മാറുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാം. ഹുഡ് ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹുഡിന് വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പാരിറ്റീവ്ലി ഹുഡിൻ്റെ സൈസും കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. സെലേറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സെലേറിയുടെ ഒരു 70% സൈസ് മാത്രമേ നമ്മുടെ ഹുഡിന് വരുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഞാൻ സെലേറിയായിട്ട് കമ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശം സെലേറിയും ഈ ഒരു കാറും നിയർലി സെയിം സെഗ്മെൻ്റ് ആണ്. എഞ്ചിൻ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 1 ലിറ്റർ യൂണിറ്റ് തന്നെയാണ് നമ്മുടെ സെലേറിയയിലും വരുന്നത്. അപ്പോൾ പ്രൈസ് വൈസും സെഗ്മെൻറ്റ് വൈസും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ മാരുതിയുടെ തന്നെ ഒരു ഒപ്പോണൻ്റ് ആണ് സെലേറിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെലേറിയായിട്ട് കമ്പയർ ചെയ്തത്. ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത്. സെലേറിയയിലും അതുപോലെ തന്നെ ആൾട്ടോ കേട്ടണിലൊക്കെ കിട്ടിയ ഒരു കേട്ടൺ സി ആണ് ഈ ഒരു എഞ്ചിൻ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ബേ ആണ്. ഹുഡിൻ്റെ സൈസ് ചെറുതാണെങ്കിലും എഞ്ചിൻ റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഈ എഞ്ചിൻ ബേയിൽ ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ ഇരിക്കുമ്പോൾ 1 ലിറ്റർ എഞ്ചിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ആ ഒരു 1.2 ഈസിലി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ റൂമിൻ്റെ പ്രത്യേകത. ദെൻ ഇഷ്ടംപോലെ വേക്കൻ സ്പേസ് കാണാൻ പറ്റും. ഇതുവഴി നോക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗം ക്ലിയർ ആയിട്ട് കാണാം. അതുവഴി നോക്കിയാലും ചെറുതായിട്ട് നിങ്ങൾക്ക് താഴ്ഭാഗം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഹെയർടെക് പ്ലാറ്റ്ഫോമിൽ വന്ന മാരുതി വാഹനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബിറ്റുകളോ കാര്യങ്ങളൊന്നും എഞ്ചിൻ ബേയിൽ വരുന്നില്ല. സോ നമുക്ക് ഹുഡ് ക്ലോസ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ വാഗണറിൻ്റെ ഫ്രണ്ട് ഫേസിയ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗ്രില്ല് നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ് കിട്ടിയത്. അത്യാവശ്യം കുറേ ക്രോം എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ താഴായിട്ട് അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള എയർ ഡാം നമുക്ക് കാണാൻ പറ്റും. അതിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പ് എൻഡിൽ ഒരു സ്കിഡ് പ്ലേറ്റ് അപ്പിയറൻസ് ഈ കാണുന്ന എയർ ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നുണ്ട്. വാഗണറിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഹാലജൻ യൂണിറ്റ് ആണ് ഹെഡ്ലാംസിൽ വരുന്നത്. പ്രൊജക്ടർ സെറ്റപ്പ് LED ഹെഡ്ലാംസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. എല്ലാം ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള ബൾബുകൾ ഹാലജൻ ആണ് വരുന്നത്. ഈ കാണുന്ന ഫോഗ് ലാമ്പ് പ്ലസ് DRL നമ്മൾ അക്സസറി ചെയ്തിട്ടുള്ളതാണ്. വണ്ടിയിൽ സ്റ്റോക്ക് വരുന്നതല്ല. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള കാറുകൾ വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ മൊത്തം പ്രൊപ്പോർഷനും വണ്ടിയുടെ ഫ്രണ്ട് ഓവർ ഹാങ്ങിങ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിനോട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ട് എൻഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഓവർ ഹാങ്ങിങ് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ് വാഗണറിൽ. അവർ വണ്ടിയുടെ ബാക്കിയുള്ള ബിറ്റുകളൊക്കെ ചെറുതാക്കിയുണ്ട് ഉള്ളിലെ സ്പേസ് കൂട്ടാനാണ് മാരുതി ഇതിൽ ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ നമുക്കത് എവിഡൻ്റ് ആണ്. ഫ്രണ്ടറിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ബോഡി കളർ ഡോർയംസ് വരുന്നുണ്ട്, അതിൽ ടേൺ ഇൻഡിക്കേറ്റർ അവർ കൊടുത്തിട്ടില്ല. ടയർ സൈസിലോട്ട് വരുമ്പോൾ 165/70 R14 ആണ്. സോ 14 ഇഞ്ചിൻ്റെ സ്റ്റീൽ റൂംസ് ആണ് വരുന്നത്. വീൽ ക്യാപ്പ് നമുക്ക് VXI വേരിയൻറ്റിൽ വരുന്നുണ്ട്. A പില്ലറും B പില്ലറും നമുക്ക് ബോഡി കളർഡാണ് വരുന്നത്. C പില്ലർ മാത്രം ബ്ലാക്ക് ഡൗട്ട് ആണ്. അതുപോലെ തന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. കീ ഡൗണുള്ള പ്രാവശ്യം കാണാൻ പറ്റും. ഇത് ബോഡി കളർഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഇതിൻ്റെ പൊസിഷനിങ് കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തു. ഫ്രണ്ടിലുള്ള സെയിം ടയേഴ്സ് ആൻഡ് വീൽസ് നമുക്ക് ബാക്കിലും കാണാൻ പറ്റും. ഫ്രണ്ടിൽ ഡിസ്കും റിയറിലെ ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. പിറകിലത്തെ ഹാൻഡിൽസും ബോഡി കളർഡ് തന്നെയാണ്. ഈ കാണുന്നതാണ് ആൻറ്റിന എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഇതിനെക്കാട്ടി ലെങ്ത് ഉള്ള ആൻറ്റിന ആയിരുന്നു. കവർ ഇട്ടപ്പോൾ അതിൻ്റെ പാതിക്ക് വെച്ച് ഒടിഞ്ഞു പോയതാണ്. ഇതിനേക്കാളും ലെങ്ത് ആൻറ്റിനയ്ക്ക് ഉണ്ടായിരുന്നു. സൈഡ് പ്രൊഫൈൽ ഇത്രയൊക്കെയാണ്. കറക്റ്റ് പേരിനോട് എന്താ 100% നീതി പുലർത്തുന്ന ഒരു വാഹനമാണ് വാഗണർ എന്ന് പറയുന്നത്. കാര്യം മൊത്തത്തിൽ അവർ വാഗൺ ഫീൽ നമുക്ക് വാഗണർ നൽകുന്നുണ്ട്, എസ്പെഷ്യലി ഈ 4th generation വന്നപ്പോൾ. ഈ കാണുന്ന സ്പോയിലർ നമ്മൾ അക്സസറിയിൽ ചെയ്തിട്ടുള്ളതാണ്. ചെറിയൊരു സ്പോയിലറിലേക്ക് അപ്പിയറൻസ് പോലും നമുക്ക് വാഗണറിന് വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം കാണാൻ മനോഹരമാണ് ഈ ഒരു സ്പോയിലർ എന്ന് പറയുന്നത്. ഇത് അക്സസറിയിൽ ചെയ്തതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. എൻറ്റയർലി ഹാലജൻ യൂണിറ്റ് ആണ് ടെയിൽ ലാമ്പിലും വരുന്നത്. വോൾവോയിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ്, വോൾവോയിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരും കളിയാക്കാറുണ്ട്. ഇതിനെ XE-20 എന്നും XE-30 എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ടെയിൽ ലാമ്പിനെ നമ്മൾ കളിയാക്കാറുണ്ട്. ഓഫ് കോഴ്സ് കൂടുതലും ഒരു വോൾവോയിഷ് ഫീലുള്ളൊരു ടെയിൽ ലാമ്പാണ്. കംപ്ലീറ്റ്ലി ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത്. LED യൂണിറ്റുകളൊന്നുമില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. അത് ഒരു ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത്. റിയർ ഡീഫോഗറോ റിയർ വൈപ്പറോ ഒന്നും നമുക്ക് VXI വേരിയൻറ്റിൽ വരുന്നില്ല. സുസുക്കിയുടെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. അതിന് താഴായിട്ട് ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. അതിലാണ് നമ്മുടെ കാറിൻ്റെ ബാഡ്ജിങ് വരുന്നത്. ആകെ പിന്നിൽ ഒരു ബാഡ്ജിങ് വരുന്നത് ഈ കാണുന്ന വാഗണറിൻ്റെ ബാഡ്ജിങ് മാത്രമാണ്. ബാക്കി ബൂട്ട് എൻറ്റയർലി ക്ലീൻ ആണ്. വേറെ വേരിയൻ്റ് ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ബൂട്ട് തുറക്കാനായിട്ട്
ഇവിടെ ചെറിയൊരു ഹിഞ്ച് ഒരു മെക്കാനിസം വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറക്കുന്ന പോലെ പ്രസ് ചെയ്താൽ മതി. ഇലക്ട്രോ മാഗ്നറ്റിക് ബട്ടൺ അല്ല കേട്ടോ, അല്ലാതെ തന്നെ പ്രസ് ചെയ്യണം. ബൂട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ്, എറൗണ്ട് 341 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് കാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂട്ട് കാരിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. VXI മുതൽ നമുക്ക് 60-40 സ്പ്ലിറ്റിംഗ് സീറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാഴ്സൽ ഷെൽഫും VXI നമുക്ക് അവൈലബിൾ ആണ്. ഈ ബൂട്ടിൻ്റെ ലോഡിംഗ് ലിപ്പ് അത്യാവശ്യം ഹയർ ആണ്, ഏകദേശം ഒരു 3/4 അടിയോളം ഹൈറ്റ് ഈ ലോഡിംഗ് ലിപ്പിന് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്തിടാൻ കുറച്ച് ആയാസപ്പെടേണ്ടി വരും. അടിയിലായിട്ട് നമുക്ക് നമ്മുടെ സ്പെയർ വീല് കാണാൻ സാധിക്കും. സ്പെയർ വീലും ഐ തിങ്ക് സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണ്, 165/70 R14 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പെയർ വീലാണ് നമുക്ക് വരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ബാക്കി അക്സസറീസും ടൂൾ കിറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബൂട്ടിൽ ലാമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ആകെ എടുത്ത് പറയേണ്ടത് ഈ ഒരു പാഴ്സൽ ഷെൽഫ് മാത്രമാണ് കാര്യം. പല ബ്രാൻഡുകളിലും ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ മാത്രമാണ്, ഈവൻ ബ്രസീൽ പോലും ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് പാഴ്സൽ ഷെൽഫ് വരുന്നത്. ഇതിൽ നമുക്ക് VXI മുതൽ പാഴ്സൽ ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് അടയ്ക്കാനായിട്ട് ഇവിടെ പിടിക്കാൻ നോർമലി വരുന്ന ആ ഒരു ഗ്രാബ് ഹാൻഡിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. രണ്ട് സെൻസേഴ്സ്, ബോഡി കളറുടെ സെൻസേഴ്സ് പിന്നിലായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സെൻസേഴ്സേ വരുന്നുള്ളൂ. അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ബമ്പറിൽ റിഫ്ലക്റ്റേഴ്സും കാണാൻ പറ്റും. താഴെയായിട്ട് നോക്കുമ്പോൾ എക്സോസ്റ്റ് ഉണ്ട്, നോർമൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ പിന്നിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ഇനി വാഗണറിൻ്റെ പിൻ സീറ്റിലേക്ക് കയറാം. ഈ ഡോർ അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ് കേട്ടോ, എറൗണ്ട് 90 ഡിഗ്രിയോളം ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ സിമ്പിളാണ്. അത്യാവശ്യം ഹൈറ്റുള്ള വാഹനം ആയതുകൊണ്ടുകൂടി നമുക്ക് കുനിയുകയോ നിവരുകയോ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറ്റും. ഇരുത്തം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഈ സീറ്റ് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല പിന്നിലേക്ക് ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഒരു നോർമൽ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഡ്രൈവർ സീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമാണ് ലെഗ് സ്പേസ് എന്ന് പറയുന്നത്. അണ്ടർതൈ സപ്പോർട്ട് കുഴപ്പമില്ല, സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വേണം പറയാൻ. അത്ര എക്സലൻ്റ് കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഹൈറ്റിന് കുഴപ്പമില്ല, അത്യാവശ്യം റൈഡുകളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഹെഡ്റൂം കണ്ടമാനമുണ്ട്, ഏകദേശം 1/2 അടിയോളം ഹെഡ്റൂം വരുന്നുണ്ട്. അത് വാഗണറിൻ്റെ ഒരു പോസിറ്റീവ് ആണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് വാഗണറിൽ വരുന്നില്ല. 3rd generation വരെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് വാഗണറിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജനറേഷനിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് വരുന്നില്ല. അതുപോലെ ആംറെസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ലേസി വെൻ്റും വരുന്നില്ല. ഡോർ പാഡിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് കളറാണ് നമ്മുടെ ഡോർ പാഡെന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽ മാത്രം ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ സ്വിച്ച് കാണാൻ പറ്റും. പിന്നെ സെൻറ്ററിൽ ക്യാബിൻ ലാമ്പ് ഒന്നുമില്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഒരു ക്യാബിൻ ലാമ്പ് വരുന്നത്. അത്യാവശ്യം ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ ഏറിയാണ്, അതാണ് വാഗണറിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് അത്യാവശ്യം നല്ല വിശാലമാണ്. ദെൻ ഈ കാണുന്നതാണ് വാഗണറിൻ്റെ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് മുന്നിലോട്ട് ചെന്നിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിക്കാം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, വാഗണറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നല്ല എയറി ഫീൽ ഉള്ളൊരു ഇൻറ്റീരിയർ ആണ്. അത്യാവശ്യം സ്പേഷ്യസുമാണ്. നമുക്ക് ഒരിക്കലും ഒരു കോമ്പാക്റ്റ് ഹാച്ച് ബാക്കിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഹാച്ച് ബാക്കിലിരിക്കുന്ന ഫീലല്ല നമുക്ക് വാഗണറിൽ കയറുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു സ്പേഷ്യസ്നെസ് കാരണമാണ് പല ഫാമിലി ഓഡിയൻസും ഈ ഒരു വാഹനം പ്രിഫർ ചെയ്യുന്നത്. വിൻഡോ ഏരിയ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള വിൻഡോ ഏരിയ വരുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ മുന്നിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകില്ല. നോർമൽ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ലോഡോട് വരുന്നില്ല. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റ് ബെൽറ്റും, നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ സീറ്റ് ഓവർ അക്സസറിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നോർമൽ എനിക്ക് തോന്നുന്നു ഫാബ്രിക് സീറ്റാണ് വരുന്നത്. ഈ സീറ്റ് ഓവേഴ്സ് ഇപ്പോൾ അക്സസറിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നിലെ കാഴ്ച എടുത്തേക്കാണ്. നോർമലി രണ്ട് പേർക്ക് സുഖത്തിരുന്ന് പോവാം, മൂന്നാളെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ 3 പേർക്ക് ഇരുന്ന് പോകുന്നതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. വേറസ് വാഗണറിൽ നമുക്ക് 3 പേർ ഇരുന്ന് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ട് വരികയില്ല. ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിനി വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന് മുന്നിലെ വിശേഷങ്ങൾ നോക്കാം. ഫ്രണ്ട് ഡോറും റിയർ ഡോറുകൾ പോലെ തന്നെ അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ്. ഉള്ളിലോട്ട് കയറാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ വാഗണറിൻ്റെ ഫ്രണ്ട് ഇൻറ്റീരിയർ പോർഷൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡോർ പാഡ്സ് ചെക്ക് ചെയ്യാം. റിയറിൽ കണ്ടതുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള ഡോർ പാഡാണ് നമുക്ക് ഫ്രണ്ടിലും വരുന്നത്. സ്ഥിരം മാരുതി വണ്ടികളിൽ കണ്ടുവരുന്ന ആ ഒരു പവർ വിൻഡോ കൺട്രോൾസും ORMൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാണാൻ പറ്റും. ഈ ഒരു VXI വേരിയൻറ്റിലും ഈ പറഞ്ഞ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORMs കൊടുത്തത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഫോൾഡിംഗ് ഫംഗ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ലോക്ക് അഡ്ലോക്ക് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പവർ വിൻഡോ, ഡ്രൈവർ സൈഡ് പവർ വിൻഡോയിൽ നമുക്ക് ഓട്ടോ ഡൗൺ ഫീച്ചർ വരുന്നുണ്ട്, ഓട്ടോ അപ്പ് ഫീച്ചർ വരുന്നില്ല. ഇതാണ് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്, നമ്മൾ ഇഗ്നിസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതിലൊരു സിൽവർ ഇൻസേർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരിക്കലും നമുക്ക് റീച്ച്
എക്സ്പെക്ട് ചെയ്യേണ്ട, അതുകൊണ്ട് തന്നെ റീച്ച് വരുന്നില്ല. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ടാക്കോമീറ്റർ ഈ വേരിയന്റിൽ വരുന്നില്ല. ഒരു സ്പീഡോമീറ്റർ നമുക്ക് കാണാം, താഴെയായിട്ട് ഒരു എം ഐ ഡി, ഒരു മോണോക്രോം എം ഐ ഡി കൊടുത്തിട്ടുണ്ട്. എം ഐ ഡിയിൽ ഇപ്പം നമുക്ക് ടോട്ടൽ ഓടോ കാണാൻ പറ്റും, ദെൻ ഫ്യൂവലിൻ്റെ ഗേജ് കൊടുത്തിട്ടുണ്ട്, ടൈം കാണാൻ പറ്റും, രണ്ട് ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസിയുടെ അത് വരുന്നുണ്ട്, അതുപോലെ ടോട്ടൽ ആവറേജും നമുക്ക് കാണാൻ പറ്റും ഫ്യൂൽ എഫിഷ്യൻസി. ഇപ്പോൾ 15.1 ആണ് ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. വാങ്ങി കഴിഞ്ഞിട്ട് ദെൻ റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിന്, അത് എടുത്ത് പറയണം. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഒരു ട്യൂഡിൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ മാരുതി വണ്ടികളിൽ കണ്ടിട്ടുള്ള സെയിം ഒരു യൂണിറ്റ് ആണ്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൾ എടുക്കാനും ഡിസ്കണക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. യു എസ് ബി ഓക്സ് പോർട്ടുകളും കാണാൻ പറ്റും. ദെൻ അതൊരു മോണോക്രോം ഡിസ്പ്ലേ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള തന്നെ ഒരു യൂണിറ്റ് ആണ്. ഈ വേരിയൻറ്റിൽ രണ്ട് സ്പീക്കേഴ്സാണ് വരുന്നത്. ഐ തിങ്ക് ഈ വണ്ടിയിൽ രണ്ട് എക്സ്ട്രാ സ്പീക്കേഴ്സ് കൂടി വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺസ് കാണാം. ദെൻ നമ്മുടെ എച്ച് വി എസ് സി അല്ലെങ്കിൽ എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ എ സി ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. അത്യാവശ്യം പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗിയർ ലിവറാണ്. ബാക്കിയുള്ള ഗിയർ ലിവേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണാനും കുറച്ച് പ്രീമിയം ആണ്. ഇവിടെ ആയിട്ടൊരു 12-volt ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ദെൻ സെൻട്രലായിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. അതിൻ്റെ ടിപ്പ് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബോട്ട്, ഒരു കപ്പ് ഹോൾഡറും ചെറിയ കോയിൻസൊക്കെ ഇട്ട് വെക്കാൻ ചെറിയൊരു പ്രൊവിഷൻ നമുക്ക് കാണാം. ഇൻറ്റീരിയർ ആക്ച്വലി രണ്ട് കളറിലാണ് നമ്മുടെ ഡാഷ് ബോർഡ് വരുന്നത്. ഒരു ബ്ലാക്ക് പ്ലസ് ബീച്ച് കോമ്പിനേഷനിൽ. ബാക്കി ഡോസിലൊക്കെ സിംഗിൾ കളറാണ്. എ സി വെൻസ് പൊസിഷൻ കുറച്ച് വിയേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഇത് കുറച്ചുകൂടെ സെൻട്രലോട്ടായിരുന്നെങ്കിൽ പിന്നിലോട്ടുള്ള എയർ സർക്കുലേഷൻ പ്രോപ്പറായനെ. ഇതിപ്പോൾ ഈ കാണുന്ന എ സി വെൻറ്റിൽ നിന്ന് നമ്മുടെ കയ്യിലോട്ടായിരിക്കും കൂടുതൽ കാറ്റടിക്കുന്നത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ സ്റ്റാൻഡേർഡായിട്ട് രണ്ട് എയർ ബാഗ്സ് വരുന്നുണ്ട്. എ ബി എസ് ഇ ബി ഡി മുതലായ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സിലോട്ട് വരുമ്പോൾ ഗ്ലൗ ബോക്സ് കാഴ്ചയിൽ ചെറുതാണ്, എങ്കിലും ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ട്, വളരെ തിന്നാക്കി കളഞ്ഞില്ല. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സിൽ വെക്കാൻ സാധിക്കും. ദെൻ ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് റിക്ലൈൻ ആംഗിളും അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക്വേർഡ് മോഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IRVM കൊടുത്തിട്ടുണ്ട്. ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്, അതൊരു ഹാലജൻ യൂണിറ്റ് ആണ്. ഡ്രൈവർ സൈഡ് സൺവൈസറിലെ ഒരു ടിക്കറ്റ് ഹോൾഡറും കോ ഡ്രൈവർ സൈഡിൽ ഒരു വാനിറ്റി മിററും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ ഗ്രാബ് ഹാൻഡിൽ ഇല്ല, കോ ഡ്രൈവർ സൈഡിൽ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഫീച്ചേഴ്സൊക്കെ വളരെ ബേസിക് ആണ്. ഈ പറഞ്ഞ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ORVM ഈ വേരിയൻറ്റിൽ കൊടുത്തത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഈ രണ്ട് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചില പരിമിതികളുണ്ട്, എങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ഈ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം. സോ നമുക്ക് വാഗണർ 1L മാനുവലി നമുക്ക് ഓടിക്കാം. അപ്പോൾ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 3-cylinder യൂണിറ്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം റിഫൈൻഡ് ആണ്. പൊതുവെ മാരുതിയുടെ 3-cylinder എഞ്ചിൻസ് ബാക്കിയുള്ള ബ്രാൻഡുകളുടെ 3-cylinder യൂണിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് എടുത്ത് പറയണം. നമുക്ക് വാഗണറിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1L 3-cylinder നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ നമ്മുടെ ഡിസയറിലും സ്വിഫ്റ്റിലൊക്കെ ഇരിക്കുന്ന ആ ഒരു 1.2L 4-cylinder നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും. ഈ പറയുന്ന 1L നമുക്ക് VXI LXI ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് 1L കൂടെ നമുക്ക് CNG ഓപ്ഷനും അവൈലബിൾ ആണ്. ZXI ZXI+ ആണ് നേരത്തെ പറഞ്ഞ 4-cylinder 1.2 നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സൗണ്ട്, കൈം സൗണ്ട് ഈ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം വന്നതാണ്. കാര്യം പൊതു ഇപ്പോഴത്തെ മാരുതി വണ്ടികൾക്കുള്ള ഒരു പ്രശ്നം ഇതിനും ഉണ്ട്. അതായത് എല്ലാ സീറ്റ് ബെൽറ്റുകളും ബക്കിൾ ചെയ്തില്ലെങ്കിലും ആ ഒരു കൈം സൗണ്ട് ഈ വണ്ടി ഉണ്ടാക്കാറുണ്ട്. ഓൾറെഡി ഈ സീറ്റുകളിൽ ലോഡ് സെൻസർ കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാ സീറ്റ് ബെൽറ്റ് ബക്കിളപ്പ് ചെയ്തിട്ടും ഈ സൗണ്ട് അടിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ ആ പറഞ്ഞ സീറ്റ് ബെൽറ്റ് ബക്കിളിലെ സെൻസറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കണം. ദെൻ നമ്മൾ ഈ ഓടിക്കുന്ന വണ്ടി 1L ആണെന്ന് പറഞ്ഞു, 5-speed മാനുവൽ ആണ്. നമുക്ക് VXI തന്നെ AGS 5-speed AMT നമുക്ക് അവൈലബിൾ ആണ്. ZXI+ 1.2 കൂടെയും നമുക്ക് 5-speed മാനുവലും അതുപോലെ തന്നെ 5-speed AMT അല്ലെങ്കിൽ മാരുതി AGS എന്ന് വിളിക്കുന്ന ആ ഒരു ഓട്ടോമാറ്റിക് യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 67 BHP ആണ്. ടോർക്ക് 89 NM. അപ്പോൾ ഈ പറഞ്ഞ പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് 1.2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ 1.2 ഓടിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു അണ്ടർ പവേർഡ് കാറായിട്ടൊന്നും ഫീൽ ചെയ്യുകയില്ല.
കാര്യം അത്യാവശ്യം ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പം തന്നെ തേർഡിലിട്ടാണ് ഞാൻ എടുത്തത്, വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം കാല് കൊടുക്കുന്നതനുസരിച്ച് വണ്ടി സ്പീഡ് കയറുന്നുണ്ട്. പക്ഷേ നിങ്ങൾ 1.2 ഓടിക്കാനിടയായിട്ട് 1.2 ഓടിച്ചിട്ട് ഇതെടുത്ത് ഓടിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു പവർ പേഴ്സണലി നിങ്ങൾക്ക് ലാക്ക് ചെയ്യും. കാര്യം ഈ പറഞ്ഞ 1.2 അറൗണ്ട് 80 BHP പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ 113 NM ടോർക്കും വരുന്നുണ്ട്. 1 L വെച്ച് നോക്കുമ്പോൾ 1.2 പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് വളരെ കൂടുതലാണ്. അപ്പോൾ 1.2 ഒരു പവർ പാക്ഡ് മെഷീനായിട്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഫീൽ, ഒരു പെർഫോമൻസ് കാർ ഓടിക്കുന്ന ഫീലാണ്, ഒരു ബഡ്ജറ്റ് പെർഫോമൻസ് കാർ ഓടിക്കുന്ന ഫീലാണ് നമുക്ക് 1.2 സമ്മാനിക്കുന്നത്. അപ്പോൾ അത് ഓടിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന 1 L എടുത്ത് ഓടിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ലോവറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇൻ പേഴ്സൺ ഡയറക്റ്റ് നിങ്ങളൊരു 1 L എടുത്താണ് ഓടിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യില്ല. ഈ വണ്ടിയിൽ നമുക്ക് RPM അറിയാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ പവർ കൃത്യം കിട്ടുന്ന ഏത് RPM ആണെന്ന് കറക്റ്റ് നമുക്കിപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ VXI RPM അല്ലെങ്കിൽ ടാക്കോമീറ്റർ കൊടുക്കായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ തോട്ട് ഉണ്ട്, അത് കൊടുക്കായിരുന്നു. കാര്യം പൊതുവെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ ടാക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഈ പറഞ്ഞ VXI അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. ദെൻ കാലൊക്കെ കൊടുത്ത് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മളിപ്പം തന്നെ തേർഡിലൊക്കെ ഇട്ട് സുഖത്തിൽ നമുക്ക് കയറി പോകാൻ പറ്റും. പിന്നെ 1.2 വെച്ച് നോക്കുമ്പോൾ 1 L കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പവർ എഫിഷ്യൻ്റായിട്ട് കിട്ടുന്നതെന്നൊരു പോരായ്മയുണ്ട്. എങ്കിലും നമ്മുടെ നോർമൽ എവരിഡേ കമ്മ്യൂട്ടിംഗ് യൂസിന് അല്ലെങ്കിൽ ഫാമിലി യൂസിനൊക്കെ മോർ ദാൻ ഇൻഫ് പവർ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ലൈറ്റർ സ്റ്റിയറിംഗ് വീലാണ്. സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോൾ സെലറിയോടൊക്കെ സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീൽ കമ്പാരിറ്റീവ്ലി ലൈറ്ററാണ്. പിന്നെ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് കുറച്ച് കുറവാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു സെൻറ്റർ പൊസിഷൻ ഇട്ടൊന്ന് ഇത്രയൊന്നും തിരിച്ചാലൊന്നും വണ്ടിയിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം നമുക്ക് ബാത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ക്ലച്ചിലോട്ട് വരുമ്പോൾ ക്ലച്ചൊക്കെ ലൈറ്റാണ്, നമുക്ക് ചവിട്ടാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ മാരുതിയുടെ ഗിയർ ബോക്സുകളും അത്യാവശ്യം സ്ലിക് ഷിഫ്റ്റ് ആയുള്ള ഗിയർ ബോക്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റിങ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ബ്രേക്കും അത്യാവശ്യം ആഡിക്വേറ്റ് ആണ്. വണ്ടിക്ക് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം എഫിഷ്യൻ്റായിട്ട് തന്നെ ബ്രേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും ഒരു ഹാർഡ് ബ്രേക്കിങ്ങിലൊന്നും നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ആവുന്നില്ല. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. ദെൻ വണ്ടിക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ബോക്സി ഡിസൈൻ അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ കംപ്ലീറ്റ്ലി അപ്റൈറ്റ് പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില ബോഡി റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്പം നമ്മുടെ വീട്ടിലൊരു സെലറിയോ ഉണ്ട്, അപ്പോൾ സെലറിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്തിരുന്ന ബോഡി റോൾ വളരെ കൂടുതലായിരുന്നു. പക്ഷേ റിയൽ ലൈഫിലോട്ട് വന്ന് ഞാൻ ഈ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് നമ്മുടെ സെലറിയിൽ ഫീൽ ചെയ്യുന്ന അത്രയും ബോഡി റോൾ വാഗണറിൽ ഫീൽ ചെയ്തില്ല. ഇത്രയും ഒരു അപ്രൈറ്റ് പൊസിഷൻ ഇരിക്കുന്ന കാറായിട്ട് കൂടി ഈ പറയുന്ന ബോഡി റോൾ ഒന്ന് കണ്ടെയ്ൻ ചെയ്ത് വെച്ചതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ റൈഡും എനിക്ക് ആസ് കമ്പയർ ടു അവർ ഫസ്റ്റ് ടൈം സെലറിയോ എനിക്ക് റൈഡ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. ഇപ്പോൾ ഈ ഒരു ഹമ്പൊക്കെ ചാടുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു എടുത്തടിയോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. വളരെ സ്മൂത്തായിട്ടാണ് ചെറിയ ഗട്ടർ റോഡിലൂടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹമ്പൊക്കെ ചാടുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ റോഡിലെ റിഫ്ലക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ വാഗണറിൽ ഈ പറഞ്ഞ റിഫ്ലക്ടേഴ്സിൻ്റെ വലിയ ആ ഒരു ബമ്പിനെസ് ക്യാബിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. സ്മോൾ സെക്ഷൻ ടയേഴ്സ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ റൈഡിങ് ഫീല് കുറച്ച് പ്ലസൻ്റായി കിട്ടിയത്. അപ്പോൾ 14-inch വീൽസ് തന്നെ സ്റ്റാൻഡേർഡായി കൊടുത്തത് കാഴ്ചയിൽ വലിയ സുഖമില്ലെങ്കിലും വണ്ടി അകത്തിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ 14-inch വീൽസ് ഒരു അഡ്വാൻറ്റേജ് ആണ്. AC കുഴപ്പമില്ല. കാര്യം എനിക്ക് നേരത്തെ വണ്ടി ആദ്യം ആ വെയിലത്ത് നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയപ്പോൾ AC ആദ്യം അത്ര എഫിഷ്യൻ്റ് അല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പം ആ ഒരു നാച്ചുറൽ കൂളിങ്ങിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചില്ലറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൺ വളരെ മീക്കാണ്. എനിക്ക് ഹോൺ വളരെ ബുദ്ധിമുട്ട് തോന്നി. കാര്യം പലപ്പോഴും നമ്മളൊരു വണ്ടിയുടെ പുറകിലൊക്കെ പോയി ഈ ഹോൺ അടിക്കുന്ന സമയത്ത് അവർ ആക്റ്റീവ് അല്ലെങ്കിൽ ബൈക്കാണെന്ന് പറഞ്ഞ് ഉള്ള രീതിയിലാണ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഹോൺ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പേഴ്സണലി എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ വാഗണറൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹോൺ മാറ്റുന്നതൊന്ന് ശ്രദ്ധിക്കുക. ആഫ്റ്റർ മാർക്കറ്റ് നല്ല ഹോൺ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് മാനുവർ ചെയ്യാനൊക്കെ വലിയ എളുപ്പമാണ്. അതുപോലെ തന്നെ ക്യാബിൻ വളരെ ഏറിയാണ്. വളരെ ഏറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലൊന്നും ഇത്രയും വിസിബിലിറ്റി ഉള്ളൊരു വണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഫ്രണ്ട് വിൻസ്ക്രീൻ അത്യാവശ്യം വലിയതാണ്. നമുക്ക് എന്താ ഫ്രണ്ടിലുള്ള കാഴ്ചയിൽ കംപ്ലീറ്റ്ലി കാണാം. വലിയ രീതിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. A-pillar കുറച്ച് തിക്നെസ് ഉണ്ട് എങ്കിലും ഒരു ബ്ലൈൻഡ് സ്പോട്ടൊന്നും നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഫ്രണ്ട് ഓവർ ഹാങ്ങിങ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ജാമായിട്ടുള്ള റോഡിലൊക്കെ പോകുമ്പോഴും ഒരു കംഫർട്ടബിൾ ഫീലുണ്ട്. ദെൻ ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഈ ഒരു വണ്ടി സമ്മാനിക്കില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ വാഗണർ ഇത്രയും സെയിൽസ്. അതായത് ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഒരിക്കലും ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഹാച്ച്ബാക്കിലിരിക്കുന്ന ഫീലല്ല നമുക്ക് വാഗണർ തരുന്നത്.
ഈ ഒരു പ്രധാന കാരണത്താലാണ് വാഗണറിന് ഇത്രയും സെയിൽസ് കയറുന്നതും. ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കാറായിട്ട് നമ്മുടെ വാഗണർ മാറുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതാണ്. അത്യാവശ്യം നമുക്ക് ഓടിച്ചുകൊണ്ടിടക്കുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജും കിട്ടും, മാരുതിയുടെ റിലയബിലിറ്റി ഉണ്ട്, വലിയ രീതിയിലുള്ള സർവീസ് കോസ്റ്റ് വരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ആളുകൾ മാരുതി സുസുക്കി വാഗണർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. വാഗണർ നമുക്ക് LXi 1 ലിറ്റർ 6,50,000 രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഈ പറയുന്ന VXi വരുമ്പോൾ ഏകദേശം 7,00,000 രൂപയ്ക്ക് അടുത്ത് വരും. VXi-യിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, AMD യൂണിറ്റ് വരുന്നത്. അപ്പോൾ VXi AMD-ക്ക് അറൗണ്ട് 7,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 7,50,000 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ZXi-യുടെ 1.2 നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാനുവലാണ് നിങ്ങൾ നോക്കുന്നത്, 7,50,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ 1.2 എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാര്യം അത് ഒരു എന്താ ഓടിച്ചുകൊണ്ട് നടക്കാൻ ത്രില്ലുള്ള ഒരു വാഹനം തന്നെയാണ് വാഗണർ 1.2 മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 7,50,000 രൂപ നിങ്ങൾക്ക് വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ 1.2 തന്നെ എടുക്കുക. അല്ലാത്ത പക്ഷം 7,50,000 നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് VXi എടുക്കാം. ഇനി 6,50,000 തന്നെ വേണമെന്നുണ്ടെങ്കിൽ LXi ആണ് ഏക ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാഗണറിൻ്റെ ആ ഒരു റിവ്യൂ. ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആക്ച്വലി ഈ വണ്ടി അത്ര പുതിയ വണ്ടിയൊന്നും അല്ല, കാര്യം വാഗണറിൻ്റെ അടുത്ത ഫേസ് ലിഫ്റ്റ് 2024 വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലം മുന്നേ ചെയ്ത ആ ഒരു സ്വിഫ്റ്റിൻ്റെ ZXi+ ഓട്ടോമാറ്റിക്കിന് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടി. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ്, അറൗണ്ട് 1,00,000 അടുത്ത് വ്യൂസ് ആവാറായി. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് അത്രയും റീച്ച് അത്രയും അഭിപ്രായം കിട്ടിയതുകൊണ്ടാണ് വാഗണറിൻ്റെ കൂടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാര്യം വണ്ടി ഒരുപാട് പേര് എടുക്കുന്നുണ്ട്, അപ്പോൾ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് പലരും വണ്ടിയെപ്പറ്റി അറിയാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ 7,50,000 രൂപയ്ക്ക് ഇതിന് 1.2 എനിക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ തോന്നി കേട്ടോ. നിങ്ങൾ 1 ലിറ്ററും 1.2 വെച്ച് നോക്കുമ്പോൾ 50,000 രൂപ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എന്താ ഓടിക്കാൻ അത്യാവശ്യം പ്ലഷറും ഉണ്ട്. പിന്നെ ആ ഒരു 4-സിലിണ്ടർ മോട്ടറിൻ്റെ റിഫൈൻമെൻ്റ് കൂടി നമ്മുടെ 1.2 ഉണ്ടായത് കൊണ്ട് ഞാൻ 4-7.5 lakhs ഞാൻ പേഴ്സണലി ആ ഒരു 1.2 പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ 1 ലിറ്റർ എടുത്താൽ പോലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് കയറിക്കോളും. പിന്നെ മറ്റേ 4-സിലിണ്ടറിൻ്റെ അത്രയും റിഫൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നേ ഉള്ളൂ. പിന്നെ കമ്പനി പറയുന്നതനുസരിച്ച് ഈ വണ്ടിക്ക് 24 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. 24 കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ടാകെ 1,493 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഈ വണ്ടി എടുത്തിട മുതലുള്ള ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. പക്ഷേ ഇച്ചിരി നമ്മളത് ട്രിപ്പൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് സ്ലോ ത്രോട്ടിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 20-21 വരെയൊക്കെ എത്തിക്കാൻ സാധിക്കും. റിയൽ ലൈഫിൽ ഒരു 16-18 ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം പറയാനുള്ളത്. പിന്നെ മാരുതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ തലവേദനയും കാര്യങ്ങളൊന്നും വണ്ടി സമ്മാനിക്കില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വണ്ടി കൊണ്ട് നടക്കാമെന്നൊരു ഗുണവും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാഗണർ VXi 1 ലിറ്റർ മാനുവലിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹന വിശേഷം നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.